Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയേറെ കേസുകളിൽ തൈറോയിഡിന്റെ മുഴകളുടെ കാരണമുണ്ട്. അന്നേരം തന്നെ തൈറോയിഡക്ടമി ചെയ്യുകയാണ്, അതായത് തൈറോയിഡ് എടുത്തു കളയുകയാണ്. അപ്പോൾ എടുത്തു കളയുന്നതിന് ശേഷം ഭൂരിഭാഗം തൈറോയിഡ് പ്രശ്നങ്ങൾ കാണിക്കും. പക്ഷേ നമ്മളൊരു തൈറോയിഡ് ഹോർമോൺ എടുത്തിട്ട് ടേസ്റ്റ് ഒക്കെ നോർമലാക്കിക്കൊണ്ട് പോകും എന്നുള്ളതല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. കാരണം എന്താണെന്നറിയോ, തൈറോയിഡ് നമ്മൾ വെറുതെ എടുത്തു കളയേണ്ട ആവശ്യമില്ല. നമ്മളുടെ എപ്പോഴാണ് തൈറോയിഡിന്, ഇപ്പം നമ്മളോട് പറയണം അയ്യോ തൈറോയിഡിന് മുഴയുണ്ടല്ലോ നമുക്ക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉടനെ സർജറി ചെയ്യാൻ പോകരുത്. അതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, തൈറോയിഡ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള നൊഡ്യൂൾസോ കാര്യങ്ങളുണ്ടെങ്കിൽ റേഡിയോളജിസ്റ്റും തന്നെ ഒരു സംശയം തോന്നും, ഓക്കെ നമുക്കൊരു എഫ് എൻ എ സി ചെയ്ത് നോക്കിയിട്ട്, അതായത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ആ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ അതിൽ ക്യാൻസറസ് ആണോ ബിനൈൻ ആണോ ഒരു കുഴപ്പം ഇല്ലേ എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവും. ഒരു പക്ഷേ ക്യാൻസറസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു 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 വരിക, സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നൊരവസ്ഥ, അതായത് മുഴ കാരണം ഉണ്ടാകുന്നൊരവസ്ഥ, ഈ സന്ദർഭത്തിലും നമുക്ക് സർജറി വേണം. മൂന്നാമത്തെ കാര്യം, അതായത് ഭക്ഷണം കഴിക്കാൻ നേരം ഭയങ്കര മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരം വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു, ഭക്ഷണം ഇറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്ന ഒരവസ്ഥ. അപ്പൊ ഈ മൂന്ന് അവസ്ഥകളിലാണ് മെയിനായിട്ട് നമ്മൾ സർജറി വേണമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ ഭൂരിഭാഗം സാഹചര്യങ്ങളിലും കുറച്ച് മുഴ വരുന്ന ഉടനെ ഭാവിയിലേക്ക് ക്യാൻസർ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം തന്നെ സർജറി ചെയ്ത് കളയുക, അതിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക, നമ്മളൊരു നീഡിൽ ആസ്പിറേഷൻ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുക. നമ്മൾ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അവയവം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ അവയവം ചെയ്യേണ്ട ഒത്തിരിയേറെ പണികൾ ബാക്കി കിടക്കും. അവയവം എടുത്തു മാറ്റിയതിന് ശേഷം ഒരു 80% ആളുകളുടെയും ശരീരം മൊത്തം ചൂടായിട്ടും അല്ലെങ്കിൽ തണുപ്പായിട്ടും വെയിറ്റ് വല്ലാതെ കൂടിയും അല്ലെന്നുള്ള മുടി നന്നായിട്ട് കൂടുകയും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളും സ്കിന്നിൻ്റെ ഡാമേജുകളും എല്ലാം കാണിക്കും. അപ്പോൾ ടി എസ് എച്ച് മാത്രം നോർമലായിരിക്കും എന്നുള്ളത് എടുത്തു കളയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. പക്ഷെ എന്നാലും ഒരാൾ ഒരു ഡോക്ടർ പറയുകയാണ്, എൻഡോക്രിനോളജിസ്റ്റ് പറയുകയാണ്, ഓക്കെ ഇത് തൈറോയിഡിൻ്റെ പ്രശ്നമാണ്, ഇത് നമുക്ക് ഇപ്പോഴേ എടുത്തു കളയണം എന്ന് പറഞ്ഞാൽ പറയണം, എനിക്ക് ഒരു ഒപ്പീനിയനോട് ചോദിക്കണം, ഞാൻ എനിക്ക് എൻ്റെ ഫാമിലി ഫിസിഷ്യൻ ഉണ്ട് എനിക്കൊന്ന് ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു ഡോക്ടറുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഓക്കെ അപ്പോൾ അതിന് ശേഷം ഞാനൊരു തീരുമാനം പറയാം. കാരണം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് ക്യാൻസറസ് അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം, അത് ശരീരത്തിൽ കൂടുതലായിട്ട് ശ്വാസതടസ്സങ്ങളും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം, സൗണ്ട് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ മുഴ അവിടെ ഇരിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. അതിനെ കുറയ്ക്കാനുള്ളത് ആൻറ്റിബോഡീസ് കുറയാനുള്ളത്, ഇൻഫ്ലമേഷൻ കുറയാനുള്ളത്, ഈ ഗോയിട്രോജനിക് ആയിട്ടുള്ള കണ്ടീഷൻ കുറയാനുള്ള മെത്തഡുകൾ ആവശ്യം പോലുണ്ട്. പക്ഷേ ആ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ തൈറോയിഡിൻ്റെ മുഴകൾ ഇൻഫ്ലമേഷൻസ് കൂടുന്നത് ഗോതമ്പിൻ്റെ ഉപയോഗം കൊണ്ടാണ്. അപ്പം ഗോതമ്പിൻ്റെ അളവ് കുറയ്ക്കാതെ ഈ പ്രശ്നം മാറില്ല. കപ്പ കുറയ്ക്കാതെ മുഴകൾ കുറയില്ല. മുഴ കൂടും കപ്പ എടുക്കുന്നതനുസരിച്ച്, സോയ പ്രൊഡക്ട്സ് എടുക്കുന്നതനുസരിച്ച് മുഴ കൂടും, പാലെടുക്കുന്നതനുസരിച്ച് മുഴ കൂടും. പക്ഷേ ഇപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാബേജും കോളിഫ്ലവറും ബ്രോക്കലിയും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പണ്ടത്തെ കാലത്തെ സ്റ്റഡീസാണ്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് കാലം കുറയായി. പക്ഷെ എന്തായാലും ഈ സാധാരണ അയോഡിൻ്റെ കുറവ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം പറയുന്നത്. പക്ഷേ ഇപ്പോൾ അയോഡിൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ തൈറോയിഡ് പ്രശ്നങ്ങളും നാലരട്ടി കൂടാറുണ്ട്. അപ്പോൾ തൈറോയിഡൈറ്റിസ് കണ്ടീഷനിൽ നിന്നാണ് ഇത് നൊഡ്യൂൾസും ഗോയിട്രും ആയിട്ട് മാറുന്നത്. അപ്പോൾ തൈറോയിഡൈറ്റിസ് കണ്ടീഷനിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്നതിൽ ഒന്ന് അയോഡിൻ, ഗ്ലൂട്ടൻ, മിൽക്ക്, സോയ പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ കപ്പ ഐറ്റംസ്, ഇത്രയും കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ, പിന്നെ ഈ സ്മോക്കിങ്ങും മദ്യപാനം ഒക്കെയാണ് നമ്മളതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ഡെവലപ്പ് ആകുന്ന മുഴകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് സിങ്ക് സെലനിയം കോമ്പിനേഷൻ നമ്മൾ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീക്കം കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിസിഷ്യൻ്റെ സഹായത്തോടു കൂടി വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ട്രീറ്റ്മെൻറ്റും ചെയ്യാനായിട്ടും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയണം അറിയത്തില്ല, നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിലെ ഈ സ്ക്രീനിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾ ഓൺലൈൻ കൺസൾട്ടേഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നിങ്ങളുടെ
സർവീസിനായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തതാണ് അടുത്തൊരു വീഡിയോയിൽ വരാം.